യമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ജാർഖണ്ഡിൽ ബി ജെ പി സ്ഥാനാർത്ഥി നിർണായക ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. ജാർഖണ്ഡ് മുക്തിമോർച്ച കോൺഗ്രസ് സഖ്യം അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനത്ത് ഇക്കുറി അധികാരം പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി ഉള്ളത്. ബി ജെ പിയുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്ന് സാഹചര്യം വിലയിരുത്തി. അസം മുഖ്യമന്ത്രിയും ജാർഖണ്ഡ് ബി ജെ പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരനുമായ ഹിമന്ത ബിശ്വ ശർമ്മ, കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, സംസ്ഥാന അധ്യക്ഷൻ ബാബുലാൽ മറാൻഡി എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക തയ്യാറാക്കിയതായാണ് വിവരം. ഒരു നിയമസഭാ സീറ്റിലേക്ക് 3 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് തയ്യാറാക്കിയത്. നേതാക്കൾ ഡൽഹിയിലെത്തി ദേശീയ നേതാക്കളുമായി ചർച്ച നടത്തുമെന്നും ബി ജെ പിയുടെ പാർലമെന്ററി ബോർഡ് ചേർന്ന ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. ഇലക്ഷൻ കമ്മിറ്റി ആസ് പെഹലാ ബാർ ബേറ്റ് രാ ഹെ 81 കാൻഡിഡേറ്റ് കാ പാനൽ ബനാനേ കാ കാം ചൽ രാ ഹെ കമ്മിറ്റി കാ ബൈഠക് കി ബാത് മാനനീയ ബാബുലാൽ ജി യാ ശിവരാജ് ജി ആപ് ലോഗോ കോ അഡ്രസ് കരേഗാ. ഇക്കുറി അധികാരം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് ജെ എം എം സഖ്യം അധികാര തുടർച്ച ഉണ്ടാക്കുമെന്ന കണക്കുകൂട്ടലിലാണ്. മുഖ്യമന്ത്രി ഹേമന്ത് സോറനെതിരായ കേസുകൾ എടുത്തുകാട്ടി ബി ജെ പി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ജെ എം എം വിട്ട് ബി ജെ പിയിൽ ചേർന്നത് ജെ എം എമ്മിന് തിരിച്ചടിയാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മേഘാലയയിൽ മഴയിലും മണ്ണിടിച്ചിലിലും മരിച്ചവരുടെ എണ്ണം 15 ആയിരിക്കുകയാണ്. ഒക്ടോബർ 4 മുതൽ തുടരുന്ന കനത്ത മഴ വെസ്റ്റ് ഗാരോ ഹിൽസ്, സൗത്ത് ഗാരോ ഹിൽസ് ജില്ലകളിൽ കനത്ത നാശമാണ് വിതച്ചത്. മുഖ്യമന്ത്രി കോൺറാഡ് സാങ്മ ഉന്നതതല യോഗം വിളിച്ച് സ്ഥിതി വിലയിരുത്തിയിട്ടുണ്ട്. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന വിദ്യാർത്ഥി നേതാക്കളായ ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം തുടങ്ങിയവരുടെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് നവീൻ ചൌള, ജസ്റ്റിസ് ശലീന്ദർ കൌർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. 2020 ഫെബ്രുവരിയിൽ വടക്കുകിഴക്കൻ ഡൽഹിയിലെ കലാപത്തിലെ പ്രധാന സൂത്രധാരനാണെന്ന് ആരോപിച്ചാണ് ഉമർ ഖാലിദ് അടക്കമുള്ളവർക്കെതിരെ യു എ പി എ ചുമത്തി ജയിലിലടച്ചത്.